നമ്മുടെ നോട്ട് പുസ്തകത്തിൻ്റെ കവർ പേജ് നമ്മുടെ പിക്ചർ ആവണമെന്ന് പലരും ആഗ്രഹിച്ചിട്ടില്ലേ? എങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് ക്ലാസ്മേറ്റ് നോട്ട്ബുക്സ്. സോ അതിനെക്കുറിച്ചായിരിക്കട്ടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് വാങ്ങാൻ നിങ്ങളുടെ ബ്രൗസറിലോട്ട് പോയി www.classmateshop.com എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾ ആദ്യം ഇതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായി സൈനപ്പ് പ്രസ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം ഡിസൈൻ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സോ ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഡിസൈൻ നൗ ക്ലിക്ക് ചെയ്താൽ പിന്നീട് നിങ്ങൾ കാണിക്കുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും. അതെ, ഇവിടെ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ബുക്കിന് എത്ര പേജുകൾ വേണം. ഞാനിവിടെ 140 പേജസ് സെലക്ട് ചെയ്യുന്നു. ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുന്നു. പിന്നീട് നിങ്ങൾ ചോദിക്കുന്നത് സൈസ് ഓഫ് ദ നോട്ട്ബുക്കാണ്. ലോങ് നോട്ട്ബുക്ക് എടുക്കാം അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്ബുക്ക്. ഞാനിവിടെ ഷോർട്ട് നോട്ട്ബുക്ക് സെലക്ട് ചെയ്യുന്നു. ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുന്നു. പിന്നീട് നിങ്ങൾ ചോദിക്കുന്നത് സെലക്ട് നോട്ട്ബുക്ക് റോളിംഗ് എന്നാണ്. റോളുടെ വേണമെങ്കിൽ റൂൾഡ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നോ റൂൾഡ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ റൂൾഡ് സെലക്ട് ചെയ്ത് ശേഷം കണ്ടിന്യൂ വീണ്ടും പ്രസ് ചെയ്യുന്നു. ഓക്കെ, പിന്നീട് ചോദിക്കുന്നത് നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ബൈൻഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അതെ, സ്പൈറലായിട്ടുണ്ട് അല്ലെങ്കിൽ സാധാരണ നമ്മൾ നോട്ട്ബുക്ക് വാങ്ങുന്ന പോലെ സെൻട്രൽ സ്റ്റാപ്ലേഡ് ഉണ്ട്. സോ ഞാൻ ഇവിടെ സെൻട്രൽ സ്റ്റാപ്ലേഡ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുന്നു. പിന്നീട് നിങ്ങൾ ചോദിക്കുന്നത് സെലക്ട് നോട്ട്ബുക്ക് ക്വാണ്ടിറ്റി. അതെ, പാക്ക് ഓഫ് 6 300 rupees, പാക്ക് ഓഫ് 12, പാക്ക് ഓഫ് 18, പാക്ക് ഓഫ് 24, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പാക്കുകൾ ലഭ്യമാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് പാക്ക് ഓഫ് 6 ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പാക്ക് അവിടെ സെലക്ട് ചെയ്യാം. മിനിമം ഓർഡർ പാക്ക് ഓഫ് 6 ആണ്. സോ ഞാനിവിടെ പാക്ക് ഓഫ് 6 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുന്നു. ശേഷം വരുന്നത് നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് മൊത്തമായും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ. ഇനി നമുക്ക് നമ്മുടെ ഡിസൈനിങ് പർപ്പസിലേക്ക് പോകാം. അതെ, ഇവിടെ അപ്ലോഡ് യുവർ ഡിസൈൻ എന്ന ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നുണ്ട് ഇമേജസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജ് 2 MB കൂടുതലാണ് പാടില്ല. സോ ഞാനിവിടെ ഐ അഗ്രി ടു ദിസ് ടേംസ് ആൻഡ് കണ്ടീഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് കാണിക്കും. സോ നിങ്ങൾക്കവിടെ ആ 3 ക്ലിക്ക് ചെയ്ത് എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഫോട്ടോ ആ ബുക്കിലേക്ക് കറക്റ്റ് ഒന്ന് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കണം. സോ അതിനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നമുക്കൊന്ന് വലുതാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള പൊസിഷനിൽ വെക്കുക. ശേഷം നിങ്ങൾക്ക് വീണ്ടും ഈ പിക്ചർ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമേജ് മാറ്റാം. ഇനി വല്ല ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ എഡിറ്റ് ടെക്സ്റ്റ് എന്നുള്ളടത്ത് നിങ്ങളുടെ നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യാം. ആ ആഡ് ചെയ്യുന്നതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം, അതുപോലെ തന്നെ ഫോണ്ട് മാറ്റാം, സ്റ്റൈൽ മാറ്റാം, സൈസൊക്കെ നമുക്കവിടെ മാറ്റാവുന്നതാണ്. ഓക്കെ, എൻ്റെ ഡിസൈനിങ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ 6 രണ്ടാമത്തെ ബുക്കും വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. വിവിധ തരത്തിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ഇവിടെ അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ല, ഈ ഒരു ഡിസൈൻ മാത്രം മതി 6 വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. സോ അവിടെ 3 ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 6 ഒരേയുള്ള ഡിസൈൻ അവിടെ സെലക്ട് ആവുന്നതാണ്. അങ്ങനെ ഏറ്റവും ഫൈനലായിട്ട് നിങ്ങൾ ചെക്കൗട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സാധാരണ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ആ ബുക്കുകൾ മേടിക്കാവുന്നതാണ്. ഇവിടെ ഓർക്കണം 80 ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ വരെ, ബൈ.